ഉദ്ഘാടനം കഴിഞ്ഞ് രണ്ടാഴ്ച പിന്നിടാറാകുമ്പോഴും പയ്യന്നൂർ സബ് ട്രഷറി ഓഫീസ് പ്രവർത്തനം പുതിയ കെട്ടിടത്തിലേക്ക് മാറിയില്ല. ഓഫീസ് പ്രവർത്തനത്തിന് ആവശ്യമായ കേബിൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി പൂർത്തിയാകാത്തതാണ് പ്രശ്നത്തിന് കാരണം. കഴിഞ്ഞ മാസം 25-നാണ് പയ്യന്നൂർ സബ് ട്രഷറിയുടെ പുതിയ കെട്ടിടം ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തത്. നിലവിലെ പഴയ കെട്ടിടം കാലപ്പഴക്കത്താൽ ശോചാവസ്ഥയിലായതിനാൽ മഴക്കാലത്തും മറ്റും ഇവിടെ വലിയ പ്രയാസമാണ് ജീവനക്കാരും പെൻഷൻകാരും അനുഭവിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നേരത്തെ ഉയർന്നുവന്ന ആവശ്യം പരിഗണിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. കോവിഡ് കാലത്തെ ഇടവേളയും മെല്ലെപ്പോക്കും കാരണം 4 വർഷത്തോളം സമയമെടുത്താണ് കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. എന്നാൽ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടും പഴയ ഓഫീസിൽ നിന്നും പ്രവർത്തനം പുതിയ കെട്ടിടത്തിലേക്ക് മാറിയില്ല. ഉദ്ഘാടനത്തിൻ്റെ ഒരു ദിവസം മുൻപാണ് പുതിയ ഓഫീസിൽ വൈദ്യുതി ലഭിച്ചത്. അതിനാൽ ഓഫീസ് പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനുള്ള കേബിൾ സംവിധാനം ഒരുക്കാൻ കഴിഞ്ഞില്ല. ഇതിന് കാലതാമസം വന്നതാണ് പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറാൻ വൈകുന്നതിൻ്റെ കാരണം. ഈ മാസം അവസാനത്തോടെ മാത്രമേ ഈ പ്രവർത്തനം പൂർത്തിയാക്കാൻ കഴിയൂ എന്നാണ് സൂചന. മഴയിൽ ചോർന്നൊലിക്കുന്നതും കാലപ്പഴക്കത്താൽ അപകടാവസ്ഥയിലുമായ സബ് ട്രഷറിയുടെ പഴയ കെട്ടിടത്തിന് പകരമാണ് കഴിഞ്ഞ 25-ന് പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. ധനകാര്യവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സബ് ട്രഷറിയുടെ പ്രവർത്തനം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ക്യാമറമാൻ സുമേഷിനൊപ്പം ജയരാജ് വടവത്തൂർ, നെറ്റ്വർക്ക് ന്യൂസ്.